കർത്താവിന്റെ മഹത്വം വീണ്ടും നമ്മൾ നീവോധന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ദിവസം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളെ ആധാരമാക്കിയാണ് നാം ചിന്തിപ്പാനായിട്ട് ആരംഭിച്ചത്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ച് ചിന്തിപ്പാനായിട്ട് ആരംഭിച്ചത്. അതിലെ ഒന്നാമത്തെ കാര്യം, കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ഭൂതകാലത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ ആധാരമാക്കി രണ്ട് വാക്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. നാം വായിച്ച കുറിവാക്യത്തിൽ നിന്ന് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, ഭൂതകാലത്തിൽ അവൻ സഭയ്ക്ക് വേണ്ടി ചെയ്തത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ഗലാത്യർ 1:3, തീത്തോസ് 2:14 വാക്യങ്ങളിൽ നിന്ന് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം 5 കാര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. 2-ാം ഭാഗത്തിലേക്ക് ഈ വർത്തമാന കാലയളവിൽ കർത്താവ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ ആധാരമാക്കി ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായല്ലോ. നാം ചിന്തിച്ച കാര്യം ഇതാണ്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിച്ച് നമ്മെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിപ്പാനായിട്ടിടയായി. അതിനോട് ബന്ധത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മെ വിശുദ്ധീകരിക്കുന്ന പദാർത്ഥങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്ന വസ്തുക്കളെ കുറിച്ചും നമ്മൾ ചിന്തിപ്പാനിടയായി. പ്രധാനമായിട്ട് യാഗത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യം ആവശ്യമാണ്. ഈ 3 കാര്യവും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. ഒരു യാഗാർപ്പകൻ, അതുപോലെ ഒരു യാഗപീഠം, ഒരു യാഗവസ്തു, ഇത് 3 അത്യാവശ്യമാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായി. പറയുമ്പോൾ ഇതിനെ 3 കാണുകയും 3 ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ പുതിയ നിലയ്ക്ക് വരുമ്പോൾ യാഗാർപ്പകനും യാഗപീഠവും യാഗവസ്തുവും ഒരേ ഒരാൾ തന്നെയാണ്. അത് വീണ്ടും ജനിച്ചവനാണ്, രക്ഷിക്കപ്പെട്ടവനാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പാർട്ടിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ശുദ്ധീകരിക്കുന്ന, പുതിയ നിയമത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവര്, നമ്മളൊക്കെ പല മതങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരാണ്. ഓരോ മതങ്ങൾക്കും ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന നിർമ്മിതമായ വസ്തുക്കളുണ്ട്. എന്നാൽ ഇത് വചനമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ യാഥാർത്ഥ്യമുണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മെ ശുദ്ധീകരിക്കുന്ന പദാർത്ഥങ്ങൾ എന്ന് ഞാൻ തിരുവചനത്തിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ കാര്യം, നമ്മെ ശുദ്ധീകരിക്കുന്ന പദാർത്ഥം അത് ദൈവത്തിന്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ എന്ന്. അവനെ ഇവിടെ നമ്മളെ വാഴ്ചപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്കാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമല്ലോ എന്ന്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കർത്താവ് അരുളിച്ചെയ്യുകയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന പദാർത്ഥം. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. അത് നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുമ്പോൾ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപത്തിന്റെ മലിനതകളെ അത് ശുദ്ധീകരിക്കും. ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. വചനം അവന്റെ അകത്തേക്ക് അത് പാറയെ തകർക്കുന്ന ചിത്തിക പോലെ ആഴത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അവന്റെ പാപത്തെ കുറിച്ച് അവന് ബോധ്യം വരുന്നു. അങ്ങനെ ഒരു ശുദ്ധീകരണം നടക്കും, വചനത്താലുള്ള ശുദ്ധീകരണം. 2-ാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, 1 തീമോത്തി ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നിങ്ങനെയാണ്,
യാതൊന്നും സ്വതമേ മലിനമല്ല. പ്രാർത്ഥനയാലും വചനത്താലും സകലവും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ വചനമെടുത്ത് പറയുന്നുണ്ട്, വചനത്താലും ശുദ്ധീകരണം പറയുന്നുണ്ട്. രണ്ടാമതോടെ ഒരു പദം പറയുന്നത് പ്രാർത്ഥനയാൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാ. നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു വണ്ടി മേടിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കും, ഒരു വീട് പണിതാൽ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ടാണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ഏതൊരു വസ്തുവിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിൽ അതിനൊരു ശുദ്ധീകരണം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഇവിടെ ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലൻ ഇത് പറയുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏതൊരു സംഗതി ലഭിച്ചാലും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രാർത്ഥിച്ചത് അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയാകും. ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ആ ഭക്ഷണം സ്തോത്രം ചെയ്ത് അനുഭവിക്കുമ്പോൾ അതിനുള്ളതായ മലിനതകൾ മാറി നമ്മെ അത് ശക്തീകരിക്കും, അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യാതെ വണ്ണം നമ്മെ അത് സഹായിക്കുമെന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സാധു സുന്ദർസിംഗ് എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ അപ്പോസ്തലനായിട്ടാണ്. ഒരു സീഖ് വാദത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവ് വിരോധിയായിരുന്ന മനുഷ്യൻ കർത്താവിനെ അറിഞ്ഞ് നേരിട്ട് ദർശിച്ച് വിശുദ്ധ ജീവിതത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്റെ വീട്ടിലാ തനിക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുത്തു. അത് ചരിത്രരേഖകളാണ്. ആ വിഷം കലിച്ച മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പോകുന്ന വഴിക്ക് ഒമിറ്റ് ചെയ്ത് ആ വിഷാംശം തന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി താൻ ആരോഗ്യമുള്ളവനായി തീർന്നിട്ടുള്ളതായ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതൽ സ്തോത്രം ചെയ്ത് ഒരു വസ്തു കടിച്ചാൽ അവിടെ ഒരു ശുദ്ധീകരണം നടക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഒരു സംശയം ഉദിക്കുക, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ച് വിഷം കടിച്ചാൽ അത് കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, അത് ബുദ്ധിശൂന്യതയാണ്. കാരണം ദൈവം നമുക്ക് പരിജ്ഞാനം തന്നിട്ടുണ്ട്. നമ്മൾ അറിയാതെ ആരെങ്കിലും നമ്മെ മനഃപൂർവമായി ചതിച്ചാൽ ഒരു പാറയും നിന്റെ കൂടാരത്തിനടുക്കില്ല എന്ന് അരുളിച്ചെയ്ത ദൈവത്തിന്റെ വചനം നാം പ്രാർത്ഥിച്ച് കഴിക്കുന്നത് കൊണ്ട് ആ വചനം ശക്തിയോടെ വ്യാപരിച്ച് നിശ്ചയമായിട്ടും അങ്ങനെയുള്ളതായ അർത്ഥങ്ങളിൽ നിന്ന് നാം വിടുവിക്കപ്പെടും. എന്നെ ഈ ശബ്ദം കേൾക്കുന്ന പലരും അങ്ങനെയുള്ള നന്മകൾ അനുഭവിച്ചവരായിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ സമയ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരികയാണ്. വീണ്ടും നമ്മള് ഒന്ന് കൊണ്ട് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറയട്ടെ. പൗലോസ് ഈ കൊരിന്ത്യ വിശ്വാസികളോട് അവരുടെ അവർ നരകയോഗ്യരായ അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കാത്തവരുടെ ഒരു വലിയ പട്ടിക നിരത്തിക്കൊണ്ട് നിങ്ങളും അതുപോലെ ആയിത്തീരേണ്ടവരാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അവരെ ഇവിടെ ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് ശുദ്ധീകരിക്കപ്പെടുന്ന രണ്ട് പദാർത്ഥങ്ങൾ പറയുന്നു. ഒന്ന്, യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിന് ശുദ്ധീകരണം നടക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം ഓർക്കണം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. ആ നാമത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ശക്തിയും ഇല്ല എന്നുള്ളതാണ് ഒരു പരമയാഥാർത്ഥ്യം. ദൈവത്തിനെ പഠിച്ചാൽ മാനസാമരം നടക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. പാപമോചനം നടക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. ആത്മരക്ഷ നടക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. സ്നാനം നടക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. അതുപോലെ രോഗികൾ സൗഖ്യമാകുന്നത് യേശുവിന്റെ നാമത്തിലാണ്. ഭൂതങ്ങൾ കീഴടങ്ങുന്നത് യേശുവിന്റെ നാമത്തിലാണ്. എല്ലാ മുഴങ്ങാലും മടങ്ങുന്നത് യേശുവിന്റെ നാമത്തിലാണ്. നോക്കട്ടെ, ഈ നാമത്താലാണ് ഒരു വ്യക്തി ശുദ്ധീകരണം പ്രാപിക്കുന്നത്. യേശുവിന്റെ നാമത്താൽ ശുദ്ധീകരണം നടക്കുന്നു. രണ്ടാമത് അവിടെ പറയുന്ന ആ മഹാവാക്യത്തിൽ പറയുന്നത് അവന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം നടക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ,
ഒരു വ്യക്തിയെ ആത്മാവ് നിയന്ത്രിച്ചാൽ അവന് ആഴമേറിയ പാപബോധം ഉണ്ടാകും. പരിശുദ്ധാത്മാവാണ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന് പ്രവർത്തിപ്പാൻ സ്വാതന്ത്ര്യം നൽകിയാൽ ആത്മാവ് ദിനംതോറും നമ്മെ പാപബോധം നൽകി നമ്മെ ശുദ്ധീകരിക്കും. നമുക്കറിയാം ഈ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന രണ്ട് സാഹചര്യങ്ങൾ പഠിച്ചാൽ ഈ രണ്ട് സാഹചര്യങ്ങളും വ്യത്യസ്ത സാഹചര്യം അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. ഒന്നാമത് കർത്താവിന്റെ സ്നാന സമയത്താണ് പരിശുദ്ധാത്മാവ് വന്നത്. പറയപ്പെട്ട പഠിച്ചാൽ പരിശുദ്ധാത്മാവ് വരുന്നു, ഒരു പ്രവൃത്തി തികയ്ക്കുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി അയച്ചിരുന്നിരിക്കുകയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട് കർത്താവിൽ പരിശുദ്ധാത്മാവെന്ന് നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുപോലെ ഇറങ്ങി വന്നു. ആ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ടു എന്നെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് തന്റെ ശിക്ഷകണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തതിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പ്രാവ് പോലെ അല്ല പരിശുദ്ധാത്മാവിനെ അയച്ചത്, അത് അഗ്നിനാളങ്ങൾ പോലെയാണ്. അപ്പൊ രണ്ട് രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഈ രണ്ടും ശുദ്ധീകരണമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. നമുക്കറിയാം പ്രാവ് എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരിക്കപ്പെട്ട നിഷ്കളങ്കതയെ കാണിക്കുന്ന ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ തീയും ശുദ്ധീകരിക്കുന്ന വസ്തുവാണ്. നമുക്കറിയാം ഇത് രണ്ടും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ കർത്താവിനുള്ള ബന്ധത്തിൽ കർത്താവ് നിഷ്കളങ്കനാണ്, പാപമില്ലാത്തവനാണ്, പാപം അറിയാത്തവനാണ്, പാപം ചെയ്യാത്തവനാണ്. അവനിലേക്ക് ആത്മാവ് വന്നത് പ്രാവ് രൂപത്തിലാണ്. എന്നാൽ മനുഷ്യൻ പാപിയാണ്, മലിനപ്പെട്ടവനാണ്, കളങ്കമുള്ളവനാണ്. അവന്റെ മേൽ പ്രാവ് രൂപത്തിലല്ല അഗ്നി രൂപത്തിലാണ് വന്നത്. കാരണം അഗ്നി രൂപത്തിൽ വന്ന് അവന്റെ പാപത്തിന്റെ സകല മലിനകളെയും കത്തിച്ച് അവനെ ശുദ്ധീകരിക്കും. ഇത്തരത്തിലൊരു വാക്യം യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. അവിടെ 6 ചേർന്നുള്ള സാറാപ്പുകൾ രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് പറന്നു വന്ന സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 മാത്ര അട്ടഹസിക്കുമ്പോൾ ഉമരപ്പടികൾ പോലും ഉല്ലുന്ന ശബ്ദമാണ് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെയായ സാഹചര്യത്തിലാണ് യെശയ്യാവ് പറയുന്നത്, അയ്യോ ഞാൻ അശുദ്ധ അകരങ്ങളുള്ള മനുഷ്യനാണ്, അശുദ്ധ അകരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ സാറാപ്പുകളിൽ ഒരുത്തൻ ഒരു കൊടിലെടുത്ത് യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ എടുത്ത് അവന്റെ അകരത്തിൽ തൊടുവിച്ചിട്ട് പറഞ്ഞു, ഈ ഇത് നിന്റെ അകരത്തിൽ തൊട്ടതിനാൽ നീ അശുദ്ധനല്ല, നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. നോക്കുക, ആ അഗ്നി നാവുകൊണ്ട് അഗ്നി കഷ്ണം കൊണ്ട് യെശയ്യാവിനെ ശുദ്ധീകരിച്ചതുപോലെ പാപത്താൽ മലിനപ്പെട്ട് കിടന്ന മനുഷ്യ ജീവിതങ്ങളെ അവന്റെ എല്ലാ അശുദ്ധികളെയും ശുദ്ധീകരിച്ച് അവനെ നല്ല ശക്തിവത്തായ ജീവിതത്തിന്റെ ഉടമയാക്കി തീർത്തതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളവരെ. അപ്പോ ഇവിടെ ആത്മാവിനാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഒരു വാക്യം എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശുവസ്ത്രവും ജഡീക ശുദ്ധി വരുത്തിയിരുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായ പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് വേർതിരിക്കും. നോക്കുക, പഴയ കാലഘട്ടത്തിൽ ആറ്റുകത്തിന്റെയും കാളക്കിടാക്കളുടെയും രക്തവും പശുവസ്ത്രവും ഒക്കെ ഉപകരിച്ചത് ജഡത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി കാൽവറിയിൽ അർപ്പണം ചെയ്ത കർത്താവിന്റെ രക്തം നമ്മെ ദൈവമായിട്ട് അടുപ്പിക്കുന്നു. ആ ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മുടെ എല്ലാ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെയും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. യേശുവിന്റെ രക്തമാണ് ഇവിടെ പറയുന്ന
ആ ആറാമത്തെ പദാർത്ഥം. യേശുവിന്റെ രക്തത്താലല്ലാതെ മനുഷ്യന് വേറെ ഒന്നിനാരും ഒരു ശുദ്ധീകരണം ഇല്ല. പ്രിയമുള്ളവരെ, ആ ശുദ്ധീകരണം പ്രാപിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. സ്വർഗം വിശുദ്ധമാണ്, ദൈവം വിശുദ്ധനാണ്. ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവരും വിശുദ്ധന്മാരായിരിക്കും. ദൈവത്തിന്റെ വചനം അത് വ്യക്തമാക്കുന്നു. അത് നാം ലാഘവ ബുദ്ധിയോടെ കണ്ട് ഈ വചനത്തെ തള്ളിക്കളഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പാഴായിപ്പോകും. സ്വർഗത്തിൽ പോകുന്നത് വിശുദ്ധന്മാരായിരിക്കും. വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ഒരിക്കലായി കരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ട. അതുകൊണ്ട് നാം ശുദ്ധീകരണം പ്രാപിക്കാതെ മുന്നോട്ട് പോകാൻ വയ്യാകരുത്. ഞാൻ ഒറ്റ വാക്കിൽ ശുദ്ധീകരണത്തിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ച് പറഞ്ഞ് വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ശുദ്ധീകരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ സ്ഥാനീയ ശുദ്ധീകരണം എന്നാണ് വിളിക്കുന്നത്. അത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ പക്ഷത്ത് വരുമ്പോൾ ആരംഭത്തിൽ നടക്കുന്ന ഒരു ശുദ്ധീകരണമാണ്. അതുവരെയും അവന്റെ ജീവിതത്തിലുള്ള സകല പാപങ്ങളും, അവനേതെല്ലാം ഹീനമായ പാപിയുടെ സഞ്ചരിച്ചവനാണെങ്കിലും ആ അതുവരെയുള്ള എല്ലാ പാപങ്ങളും ഒരിക്കലായി അവൻ കാൽവറിയിലെ രക്തത്താൽ കഴുകി അവനെ ശുദ്ധീകരിക്കുന്നു. അതിനാണ് സ്ഥാനീയ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ പാപം പിന്നെ അവൻ ഓർക്കുകയില്ല. രണ്ടാമത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് ആണ് ഭാവികമായ ശുദ്ധീകരണം, അതായത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണം. ഒരു വ്യക്തി ദൈവക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അനുദിനം അവന്റെ ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് പാപം നിറഞ്ഞ ലോകത്തിലാണ്, അന്ധകാരം നിറഞ്ഞ ലോകത്തിലാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല കാര്യാദികളും നമ്മെ പാപത്തിലേക്ക് വശീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വശീകരിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം ആ മണ്ഡലങ്ങളിൽ ഒരു ശുദ്ധീകരണം പ്രാപിക്കണം എന്ന് ഞാൻ ഇത്തരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. നിരന്തരം നാം ശുദ്ധീകരണം പ്രാപിക്കണം. അവസാനം മൂന്നാമത്തെ കാര്യം അന്തിമ ശുദ്ധീകരണമാണ്. അത് തേജസ്കരണമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുക. അതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഒന്ന് ശ്രീക്ക് ലേഖനം 5:23 23-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമാ വണ്ണം വെളി സൂക്ഷിക്കപ്പെടുമാറാകട്ടെ. നോക്കട്ടെ, ദേഹം ദേവി ആത്മാവ് കർത്താവിന്റെ വരവെങ്കിൽ പൂർണ്ണമായി ശുദ്ധീകരിച്ച് അവനോടുകൂടി എടുക്കപ്പെടുന്ന തേജസ്കരിക്കപ്പെടുന്ന അന്തിമ ശുദ്ധീകരണം. ഇങ്ങനെ നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ പദാർത്ഥങ്ങളെ നാം ഓർക്കുകയും അതിൻ പ്രകാരം ശുദ്ധീകരണം പ്രാപിച്ച് മുന്നേറുകയും ചെയ്യുവാൻ സർവകൃപാതുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ചിന്താ വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചത് നമ്മെ ശുദ്ധീകരിക്കുന്ന പദാർത്ഥങ്ങളെ കുറിച്ചാണ്. ഒന്ന്, അവന്റെ വചനത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. രണ്ട്, പ്രാർത്ഥനയിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. മൂന്ന്, അവന്റെ നാമത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. നാല്, അവന്റെ ആത്മാവിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. അഞ്ച്, അവന്റെ രക്തത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ ഈ നിലകളിൽ അവൻ നമ്മെ ശുദ്ധീകരിച്ച് ശ്രേഷ്ഠമായ അനുഭവങ്ങളിലൂടെ അവൻ നമ്മെ കൊണ്ടുവരും. ഈ ശുദ്ധീകരണം പ്രാപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല, ദൈവം പാകം നിൽക്കുവാൻ സാധ്യമല്ല. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചേ മതിയാവും. അത് പ്രാപിച്ച് കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ദൈവം നമ്മെ സഹായിക്കട്ടെ.